ചേർത്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഇതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കേബേജ് അരിഞ്ഞിട്ടുണ്ട്, അല്പം ഉപ്പിട്ടു. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകിട, ഉപ്പിട്ട് കഴിയുമ്പോൾ ഇതിലേക്ക് ഏത്തറ, മുളക്, ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ കേബേജിൽ മഞ്ഞൾ ഇടുന്നില്ല, മഞ്ഞൾ ഇടാത്ത. ഇതിലേക്ക് നമ്മൾ പച്ചമുളകും ഉപ്പും എല്ലാം ഇട്ട് കേബേജ് ഇടാം. ചേർത്ത് നാളികേരങ്ങൾ ഇത് ഇളക്കാം. സവോള ഇടാം. അതിനുശേഷം ചെറുപ്പം നാളികേരം, നാളികേരം എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കഴിയുമ്പോൾ കറി റെഡി. നന്നായിട്ട് മൂടി വയ്ക്കുക. അതിനുശേഷം ഗ്യാസ് സിമ്മിലിടാം. 5 മിനിറ്റ് ആയി. നമ്മൾ തുറന്നു നോക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഈ കേബേജ് എല്ലാം വെക്കുമ്പോൾ, പച്ചക്കറികൾ വെക്കുമ്പോൾ, എല്ലാത്തരം പച്ചക്കറിക്കും വളരെ കുറവ് വെള്ളം ഒഴിച്ചാൽ മതി. കേബേജ് നമ്മൾ ഒരു തരി പോലും വെള്ളം ഒഴിക്കുന്നത്, കാരണം ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരും. അപ്പോൾ വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. നല്ല ഭംഗിയായിട്ടുള്ള കേബേജ് കറി റെഡിയായി.